തിരക്കിനൊരു കുറവും പടച്ചോൻ സഹായിച്ചിട്ട് വന്നില്ല, വിശ്രമം ജീവിതത്തിലേക്കും പോയിട്ടില്ല. എനിക്ക് ഇത്ര ഒരു പോപ്പുലാരിറ്റി വന്നത് ദാസേട്ടൻ പാട്ട് പാടിയത് കൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ അവാർഡ് വാങ്ങിയതിന് ശേഷം ആ ഓടി ചെന്ന് ദാസേട്ടൻ്റെ അടുത്ത്, ദാസേട്ടൻ മുമ്പിലിരിക്കുക, ഒരു മാപ്പിളപ്പാട്ട് എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് ഞാൻ സംതൃപ്തം തന്നെയാണ്. ചാനലിൽ ഇപ്പോഴും ഞാൻ പാട്ട് കഴിഞ്ഞ് കൊടുക്കണ്ടല്ലോ. ഓ 98-99 മുതൽ 2013 വരെ കണ്ണൂർ ഷെരീഫ് രാനൻ്റെ ഗാനം പറയാൻ നടത്തിയിട്ടുണ്ട്. ഈ പഴയ പാട്ട് അഞ്ചെണ്ണം വേണ്ടതിൽ ഒരു നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിർബന്ധം ബിയമുട്ടി മാഷ് ചെയ്ത വർക്കിൽ സംഗൃത പമകരി എന്നുള്ള പാട്ടാണ് ഹിറ്റ്. ആ അതിനെ വെല്ലുന്നൊരു പാട്ട് വേണം. അത് ബാപ്പു ഏറ്റെടുത്തോ, ഞാൻ ഏറ്റെടുത്തു, ധൈര്യമായിട്ട് ഏറ്റെടുക്കുക. പക്ഷെ എൻ്റെ മനസ്സിലൊന്നുമില്ല, എൻ്റെ മനസ്സിൽ അതിന് പകരം കൊടുക്കാനുള്ള ഒരു പാട്ടുകളുടെ ശൂന്യമാണ് എൻ്റെ മനസ്സ്. ആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്തോളാം പറഞ്ഞു ധൈര്യം. ആ ധൈര്യം ഇന്നും ഉണ്ട് കേട്ടോ, ആ കോൺഫിഡൻസ്, ആ ധൈര്യം എനിക്കിന്നും ഉണ്ട്. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ചെയ്യും. 60 വയസ്സ് കഴിഞ്ഞെങ്കിലും ഞാൻ അത് ചെയ്യും. ഇപ്പോഴും ഞാൻ അത് ധൈര്യമായിട്ട് ഇറങ്ങും. അങ്ങനെ പിന്നെ ഇയാൾ അന്നേത്തെ 1000 രൂപ അഡ്വാൻസ് തന്നു, എനിക്കും തന്നു, കോഴിക്കോട് ബോക്കറും തന്നു. കോഴിക്കോട് ബോക്കറും ഞാൻ ഇറങ്ങി, എന്താണടാ ചെയ്യാൻ, അയാൾക്കും ഒരു അഗലാപ്പ്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കേണ്ട, ആദ്യത്തെ 5 പാട്ട് ആദ്യം സെലക്ട് ചെയ്യട്ടെ പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ഒരു കളിക്കൂട്ടുകാരനുണ്ട്, പാട്ടൊക്കെ പാടി ഞങ്ങൾ ഒന്നിച്ചു ലിവറമ്പിൽ പാട്ട് പാടി ഇറങ്ങി എന്ന് TKM കോയ എന്ന് പറഞ്ഞിട്ട്. കോയനോട് ഞാൻ ആലോചിച്ചപ്പം കോയയും ഞാനും കൂടെ ആലോചിച്ചിട്ടൊരു പാട്ട് ഞങ്ങൾ കണ്ടെത്തി. ആകെ ചുറ്റുലകത്തിലും എത്തണകത്തിരു കത്തിനമൈത്തിരു ഇത്തരും അത്തിരു മുത്തിനബിയുള്ള ചെമ്മതി 100 മുഹമ്മദരാകിയ അതം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കളി മുക്കിയ മക്ക നഗർക്കതിജിക്ക ഹബീബുള്ള. വേറൊരു സാധനം പാട്ട് കണ്ടെത്തിയപ്പോൾ ആ പാട്ട് റിക്കാർഡിൽ പാടിയത് CA അബൂബക്കർ നല്ലൊരു പാട്ടുകാരനാണ്. പാട്ടുകാരനാണ് അപ്പോൾ ആ പാട്ട് റിക്കാർഡിൽ പാടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ ഈ പാട്ട് കിട്ടുമെന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പം ഞാൻ ബാബുക്കാനെ കണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ പൈസ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവകാശമുള്ള പാട്ടൊന്നുമല്ല, ഇച്ഛമസ്ഥാനം മറ്റു രീതിയിൽ പാട്ടാണ്. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ബാബുക്കാൻ എനിക്ക് പൈസയും തന്നു, പവിത്ര രീതി ഒപ്പിട്ടെടുത്ത പൈസ ഇല്ലല്ലോ. പൈസയും ആയിട്ട് ഞാനവിടെ ചെന്ന് ഇങ്ങനെ തരങ്കടിയിൽ ദാസേട്ടനെ കൊണ്ട് ആ പാട്ടൊന്ന് പാടിച്ചാൽ തിരക്കിടാന്നുണ്ട്, ആ പാട്ടൊന്ന് തരാൻ ബാബുക്ക. ബാബുക്കാൻ എല്ലാവരും അറിയും കോഴിക്കോടുള്ളല്ലേ, തരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു പൈസയും തന്നയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തരൂല പാട്ടിട്ടുണ്ടാറ്. പാട്ട് തന്നില്ല, പാട്ട് തരാതെ അപ്പുറത്ത് വേറൊരു പിന്നെ ബാബുക്ക എന്ന് പറഞ്ഞ വേറൊരു ബാബുണ്ട്, ചെറിയ ബാബുക്ക എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ്റെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം സുരലോകമണി കൂറുനിസാനികൾ എന്നുള്ള പാട്ടൊക്കെ തന്നു. ഇത് അദ്ദേഹത്തിൻ്റെ അടുത്തും ഇല്ല ഇതിൻ്റെ വരി. അങ്ങനെ വരുന്ന സമയത്ത് SS പിള്ളേൻ്റെ അടുത്തു നിന്നും ഈ റിക്കാർഡ് വാങ്ങി. ഞങ്ങൾ ഈ റിക്കാർഡില്ലേ, CA റിക്കാർഡും വാങ്ങി ഇവിടെ വന്നു. പിറ്റേ ദിവസം മൈക്ക് സെറ്റിൽ, ഇത് 45 സ്പീഡാണ്, മൈക്ക് സെറ്റിൽ 16 സ്പീഡിലിട്ടത്. ആകെ ചുറ്റുലകത്തിലും പറഞ്ഞിട്ട് 16 സ്പീഡിലിട്ട് ഈ പാട്ട്, 16 സ്പീഡിൽ ലിറിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എഴുതിയെടുത്തു. ഒരു തെറ്റുമില്ലാതെ, വൈകുന്നേരം വരെ ഇരുന്ന് ഞങ്ങൾ എഴുതിയെടുത്ത്. ചൂടുന്നാനും കുളിക്കാനും ഒന്നും പോവാതെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞാനും കോയയും കൂടി എഴുതിയെടുത്ത് കറക്റ്റ് ചെയ്ത് ബാക്കിയുള്ള പാട്ടുകളും കൂടി റിക്കാർഡ് വെച്ചിട്ട്. അതില്ലാണ്ട് ദാസേട്ടനും ചിത്രയും പാടിയ ലാഹ ഇല്ലെന്നൊക്കെയുള്ള പാട്ടുകളുള്ളത്. അങ്ങനെ ഇത് ഇറങ്ങിയതോടുകൂടി നമ്മൾ നല്ല ബന്ധമാണല്ലോ വിയൻകുട്ടി മാഷും ഞാനും ഒക്കെ. വിയൻകുട്ടി മാഷിക്ക് തോന്നി ഞാൻ ഇത് പോയിട്ട് ഓടിപ്പിടിച്ചോ എന്നുള്ളൊരു ധാരണ വന്നു. ഞാൻ സത്യമൊക്കെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തോട്, പക്ഷെ മരിക്കുന്നത് വരെ അദ്ദേഹം വിശ്വസിച്ചില്ല. അദ്ദേഹം തന്നെ അല്ല, ചില ആളുകളൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ അതിൻ്റെ യഥാർത്ഥ സത്യത ഞാൻ പല സ്ഥലത്തുനിന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിണങ്ങി, അദ്ദേഹം പിണങ്ങിയതാ, ഗുരുവായിട്ട് പിണങ്ങിയത്, ആ ഗുരുവായിട്ട് പിണങ്ങിയ അദ്ദേഹം പിണങ്ങിയതാ, ഞാൻ പിണങ്ങിയതല്ല. പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ മരണപ്പെട്ടു, അദ്ദേഹത്തിന് പിന്നെ എന്നെ എങ്ങനെ വിട്ടാൻ പറ്റൂല എന്നൊക്കെ തോന്നിപ്പോയോ എന്ന് സംശയമുണ്ട് എനിക്ക്. കാരണം പിന്നെ നമ്മളെ പെരുന്തച്ഛൻ്റെയൊക്കെ ഒരു ഒരു രീതിയിൽ, ആ രീതിയിൽ അങ്ങനെ ഒന്നിനെ പ്രയോഗിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ രീതിയിലൊക്കെ പല സ്ഥലത്തും എന്നെ പിന്നോട്ടാക്കാനുള്ള ശ്രമം പിന്നെ വന്നു. അങ്ങനെ അതൊന്നും പടച്ചവും പിന്നോട്ടാക്കിയില്ല.
പിന്നെ ഒരു 10-300 പാട്ടുകൾ ദാസേട്ടനോട് പാടിക്കാൻ കഴിഞ്ഞു. ആ ദാസേട്ടൻ്റെ ആ പാട്ടിൻ്റെ നിമിത്തമാണ് ഇന്നും നിങ്ങൾ എന്നെ തേടി വന്നത്. അല്ലെങ്കിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു സാധാരണ മാപ്പിളപ്പാട്ട് എഴുത്തുകാരനായിട്ട് ഇങ്ങനെ ഒതുങ്ങിപ്പോവുകയാണ്. അതിന് ചാൻസ് തന്നെ ബാബുക്ക മരണപ്പെട്ടുപോയി. ആ ബാബുക്കു വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ ഏത് പുസ്തകം ഇറക്കുകയാണെങ്കിലും ബാബുക്കാൻ്റെ പേരുണ്ടാവും അതിൽ. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചങ്ങനെ? അതൊരു നിമിത്തമാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ദേവലോകം എന്ന് പറഞ്ഞൊരു സിനിമേൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ MT മമ്മൂട്ടിനെ വിളിച്ച് അഭിനയിച്ച് ആ സിനിമ നിന്നുപോയി, പാതി വഴിക്ക് നിന്ന്. പിന്നെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ തുടങ്ങിയപ്പോൾ രണ്ടാമതും മമ്മൂട്ടിനെ വിളിക്കുകയാണ് MT. അതൊരു നിമിത്താ. അല്ലേ, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നടൻ ഉണ്ടാവില്ല MT ഒന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ. പിന്നെ ഏതോ വഴിക്ക് വരുമോ വരില്ല എന്നുള്ളതൊക്കെ പിന്നീട് ആലോചിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഞാനിങ്ങനെ ഒരു സാധാരണ ഒരു പാട്ടൊക്കെ എഴുത്തുകാരനായിട്ട് ഇങ്ങനെ നടക്കുന്നല്ലാതെ എനിക്ക് ഇത്ര ഒരു പോപ്പുലാരിറ്റി വന്നത് ദാസേട്ടൻ പാട്ട് പാടിയത് കൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ കാരണക്കാരൻ ബാബുക്കായാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പാട്ട് പാടിക്കുമ്പോൾ കാണുമല്ലോ, നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ, പാടിക്കുക ധാരാളം പാട്ടുകൾ നല്ല എത്ര അടുത്ത് നിങ്ങളെക്കാളും അടുത്തിരുന്ന ഈ ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ ഇതിനെ ഇവിടെ പിന്നെ വിളിച്ചാൽ പോലും കിട്ടൂലല്ലോ, അമേരിക്കയിലല്ലേ. പിന്നെ പൊതുവേ വിളിച്ചാൽ ഫോൺ എടുക്കൂല ദാസേട്ടെ. മാനേജർമാരൊക്കെയാണ് ഫോൺ എടുക്കുക, അവർ കൊടുക്കൂല. അതുകൊണ്ട് ആ ഒരു ബന്ധം നിന്നുപോയി. പക്ഷേ കാണുമ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല, ഈ കണ്ടോ ഇത്ര പ്രാവശ്യം കണ്ട്, ഇത്രയോ പ്രാവശ്യം കണ്ട്. ഈ അവാർഡൊക്കെ കിട്ടുമ്പോൾ അന്ന് അവാർഡ് കിട്ടുമ്പോൾ ദാസേട്ടൻ ഇരുന്ന് അന്ന് ചീഫ് ഗസ്റ്റ്. ഞാൻ പറഞ്ഞു ദാസേട്ട അങ്ങനെ അവാർഡ് വാങ്ങിയതിന് ശേഷം ഞാൻ ഓടിച്ചെന്ന് ദാസേട്ടൻ്റെ അടുത്ത്, ദാസേട്ടൻ മുമ്പിലിരിക്കുക. ഞാൻ പറഞ്ഞ് ഈ ദാസേട്ടനെ കൊണ്ടാണ് ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ല എന്ന് അറിഞ്ഞിട്ട് അവർക്ക്. അപ്പം ദൈവത്തിൻ്റെ നിമിത്തമാണ്, ഞാനും അതിലൊരു നിമിത്തമായി എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക്. ആ ബന്ധപ്പോഴും എന്നെ കണ്ടാലിപ്പോഴും അറിയുമോ, അതിന് മാത്രം പാട്ട് പാടിച്ചില്ലേ, കുറച്ച് പാട്ടൊന്നും ഇല്ല ഞാൻ പാടി, ഒരു 300 പാട്ട് പാടിച്ചിട്ടുണ്ടേ. ആ പിന്നെ തുടർന്ന് അങ്ങോട്ട് ഇറങ്ങിയ എല്ലാ മാപ്പിളപ്പാട്ട് കേസറ്റിലും 99% ഞാൻ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓയമ്പൻകരമാരെ കൊണ്ടും KBA കുട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞത് ആ അതുകൊണ്ടാണ്. പിന്നീടുള്ള ചിത്രേച്ചിൻ്റെ വർക്ക്, പിന്നെ MG ശ്രീകുമാറിൻ്റെ വർക്ക്, മാർക്കോസിൻ്റെ വർക്ക്, ഉണ്ണിമേനോൻ്റെ വർക്കൊക്കെ എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് ആ കേസറ്റ് യുഗത്തിൽ പിറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ടതായിട്ടേ വന്നിട്ടില്ല. പിന്നെ ആ കൂടുതൽ ഗാനമേളയും വന്നു. ഗാനമേള ഒന്നുകൂടി പോപ്പുലറായി. കണ്ണൂർ ഷെരീഫും ലഹനയും ഒക്കെ വെച്ച പരിപാടി, വിളയിൽ ഫസീലും. പിന്നെ ഗുരുവിനോട് തെറ്റിന് മുറുക്കം കൂടിയത് വിളയിൽ ഫസീലും തെറ്റി വരുന്ന എൻ്റെ അടുത്തേക്കാണ്. അങ്ങനെയാണ് അവൾ ഇവിടെ വന്നത്. അവളെ ഇവിടെ താമസിപ്പിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ബാപ്പയാണ് സ്ഥലമൊക്കെ എടുത്ത് കൊടുത്ത് താമസിപ്പിക്കുന്നത്. വിളയിൽ മത്സരാന്ന് പറഞ്ഞാൽ ട്രൂപ്പ് തെറ്റി, തെറ്റിയിട്ട് അവളുടെ പുയ്യാപ്പിളിയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് തെറ്റിയാട്ടോ. ഞാൻ തെറ്റിച്ചതൊന്നുമല്ല. അവസാനം എത്തിപ്പെടുന്നത് അവളും എത്തിപ്പെടുന്നത് എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഒന്നുകൂടിയും മുറുകിയല്ലോ. ഇതൊന്നും ഞാൻ ഇതായിട്ട് ചെയ്യല്ല, ഈ ശബ്ദം കീറോ ഞാൻ ചെയ്യല്ലതൊന്നും. കുറ്റക്കാരൻ ഞാനായി മാറുകയാണ്. അങ്ങനെ സംഭവങ്ങളുണ്ടായി. പക്ഷേ എങ്കിൽ പോലും ഒരു മാപ്പിളപ്പാട്ട് എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് ഞാൻ സംതൃപ്തം തന്നെയാണ്. കാരണം ഈ ഇത്രയും അധികം ആളുകളെ ലെജൻസിനെ പാട്ട് പാടിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യവും ഇനിയും വരുന്ന തലമുറക്ക് കഴിയില്ല. കാരണം എന്താ, ആ ഒരു അങ്ങനെ ഒരു ഫീൽഡ് ഇല്ലെങ്കിൽ കേസറ്റ് എന്ന് പറഞ്ഞൊരു ഫീൽഡ്, CD എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഒന്നും ഇനി ഇല്ല. അതിപ്പോൾ എല്ലാവരെ കൊണ്ടും പാടിക്കാൻ കഴിയും എന്നുള്ള പിന്നെ സുജാത, ചിത്ര, മിൻമിനി, സിത്താര ആദ്യം പാടി പാടിയ പാട്ടിൻ്റെ അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഒരു ഉമ്മൻ്റെ ഒരു പാട്ടാണ് അവൾ പാടിയത്. അവളെ ഇടയ്ക്കിടയ്ക്ക് തന്നെ പാടാറുണ്ട് അത്. ഞാനാ പാടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ പറയാതെ തന്നെ അവർ പറയും, സിത്താര പറയും, ബാബു ആ പുള്ളിയർമാണ് എന്നെ ആദ്യം പാട്ട് പാടിച്ചത്. ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ഒരു ഉമ്മയുടെ പിന്നെ മദേഴ്സ് ഡേ ഒക്കെ വേണ്ടിയിട്ട് പാട്ട്, അത് അന്ന് റെക്കോർഡ് ചെയ്തിരുന്നത്. അതന്ന് റെക്കോർഡ് ആ പരിപാടി എനിക്ക് തന്നിരുന്നത് നമ്മളെ ഇമ്പിച്ചുവാവിൻ്റെ മകനെയായിരുന്നു, മുഷ്താഖ് എന്ന് പറഞ്ഞിട്ട്. അവനന്ന് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പം അവനെ എവിടെയാന്ന് അറിയുന്നില്ല, കുറെ ആയി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോഴിതേപോലെ ചാനലിൽ ഇപ്പോഴും ഞാൻ പാട്ട് കഴിഞ്ഞു കൊടുക്കണ്ടല്ലോ. ഓ
എത്രയോ ചാനലിൽ പാട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പം രണ്ട് പാട്ട് ഇറക്കാട് ഇപ്പം ഒരു പാട്ട് ആദ്യത്തു കൂടെ പാടി കൊടുക്കുന്നുണ്ട്. രാവിലെ ഇത് അയച്ചു കൊടുത്തത്. തിരക്കിനൊരു കുറവും പടച്ചോൻ സഹായിച്ചിട്ട് വന്നില്ല. വിശ്രമം ജീവിതത്തിലേക്കും പോയിട്ടില്ല. വിശ്രമിക്കാനായി നമ്മൾ വിചാരിച്ചാൽ വിശ്രമിച്ചു പോകും. എപ്പോഴും തിരക്കിൽ ഏർപ്പെടുക എന്നുള്ളത് നമ്മൾ ലൈവായിട്ട് നിന്നാൽ ലൈവിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് ആളുകൾ വിളിക്കുന്നുണ്ട്. ആളുകൾക്ക് നമ്മൾ വേണ്ടാതെ ആകുമ്പോഴല്ലേ വിശ്രമിക്കേണ്ടതുള്ളൂ. ആളുകൾക്ക് ഇപ്പോഴും വേണ്ടാതെ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ വിശ്രമിക്കണ്ടല്ലോ. ഏ പാട്ട് എന്നതിനേക്കാളുപരി അഭിനയത്തിലും ഒന്നും കൈവച്ചിട്ടില്ലേ? എന്റെ നാടകത്തിൽ ചില നടന്മാരൊക്കെ വരാതെ ആകുമ്പോ ഒക്കെ ചില സമയത്ത് കയറി അഭിനയിച്ചെന്നുള്ളു. എനിക്ക് അതിനോട് അങ്ങനെ ഒരു അഭിനേതാവല്ല ഞാൻ. കേസറ്റിലൊക്കെ ചില സമയത്ത് ആളുകൾ ഇല്ലാതെയൊക്കെ കേറി ആ ജുമൈലത്തിലൊരു ബാപ്പന്റെ റോള്, ബാപ്പന്റെ ഭാഗം അഭിനയിക്കേണ്ട ആള് വരാത്തത് കൊണ്ട് പിന്നെ നഷ്ടം വരും എന്നുള്ളതൊക്കെ കയറി അഭിനയിച്ചെന്നുള്ളു. അത് എനിക്കങ്ങനെ ഒരു പൊതുവെ പിറയിൽ നിൽക്കാനുള്ള ഒരു ഇഷ്ടക്കാരനാണ് ഞാൻ. അണിയറയിലെ വർക്കിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മുമ്പിൽ ഞാൻ നിൽക്കാറില്ല. പിന്നെ ഗാനമേളയൊക്കെ നടത്തുമ്പോൾ മുമ്പിൽ വരും. 15 കൊല്ലം 1998-99 മുതൽ 2013 വരെ കണ്ണൂർ ഷെരീഫ് ഞാൻ എൻ്റെ ഗാനമേള നടത്തിയിട്ടുണ്ട്. ട്രൂപ്പ് തന്നെ. അവരന്ന് വേറെ ആരും കൂടെ പോവില്ല. എൻ്റെ കൂടെ തന്നെയായിട്ട് ഒരു അഗ്രിമെൻ്റ് ചെയ്യുന്നത്. അതിൽ അവർക്ക് നല്ല പോപ്പുലർ കിട്ടി. പിന്നെ ഒരു ട്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് എപ്പോഴും നല്ലതാണത്. ഇന്നത്തെ മാതിരി എല്ലാവരും വിളിച്ചാലും പോവുക എന്നുള്ള ആ സെറ്റപ്പ് ആ കാലഘട്ടത്തിൽ ഇല്ല. വി എൻകുട്ടീൻ്റെ വിളയിൽ വത്സലിൻ്റെ പാട്ട് കേൾക്കണമെങ്കിൽ വി എൻകുട്ടീൻ്റെ ബുക്ക് ചെയ്യണം. ആ കാലത്ത് എം പി ഉമ്മറൂട്ടിൻ്റെ പാട്ട് കേൾക്കണേ എം പി ഉമ്മറൂട്ടിന് ബുക്ക് ചെയ്യണം. മൂസക്കാൻ്റെ പാട്ട് കേൾക്കണേ മൂസക്കാനെ ബുക്ക് ചെയ്യണം. മൂസക്കാൻ്റെ ട്രൂപ്പ് ബുക്ക് ചെയ്യണം. ആ സെറ്റപ്പ് ഈ അടുത്ത കാലത്താണ് പൊളിഞ്ഞത്. ആ പൊളിഞ്ഞതിൻ്റെ ഒരു അപജയം ഇപ്പം നല്ലോണം ഉണ്ടാവും. ഒരു സെറ്റപ്പ് ഗാനമേള നടക്കുന്നില്ല. ഒരു നേതാവ് എപ്പോഴും വേണം. ഗാനമേള ആയിക്കോട്ടെ, നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ പോലും നബീൻ്റെ ഹദീസുണ്ട്, നേതാവ് മുമ്പിൽ വേണം. അതില്ലാത്ത ഗാനമേളകളാണ് ഇപ്പോൾ പല സ്ഥലത്തും നടക്കുന്നത്. അത് തോന്നിയോളം നടക്കൂ. എല്ലാത്തിനും ഗാനമേള എന്ന് മാത്രമല്ല, ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ വേണം. ആ മെയിനായിട്ട് ഒരാൾ വേണം. ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞോളൊന്നുമില്ല അദ്ദേഹത്തിന്. അഭിപ്രായം പറയാൻ അറിഞ്ഞാൽ മതി. ആ അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ കേട്ടിരുന്നു, ഞാൻ ഒരുപാട് പേരെ ലക്ഷങ്ങൾ വാങ്ങുന്ന ഗായകരെ എന്റെ ട്രൂപ്പ് പറഞ്ഞു വിട്ടില്ല. പറഞ്ഞു വിട്ടില്ല, ലക്ഷങ്ങൾ വാങ്ങുന്ന കണ്ണൂർ ഷെരീഫുണ്ട്. കണ്ണൂർ ഷെരീഫ്, കണ്ണൂർ ഷെരീഫ് ഇപ്പൊ 1 ലക്ഷം രൂപയാണ് വാങ്ങുന്നത്. ലേഖന 35 രൂപയാണ് വാങ്ങുന്നത്. അവർക്ക് ഇപ്പോഴും കോണ്ടാക്ട് കോണ്ടാക്ട്ഒന്നുമില്ല. അവരുടെ വേണമെന്ന് പറയുമ്പോ അവരെ വിളിക്കൂ. പിന്നെ സാധാരണ ഒരു ഗാനമേളക്കാർക്ക് അത് താങ്ങൂലല്ലോ. താങ്ങുന്നവര് വിളിക്കൂ, എന്നോട് വേണമെന്ന് പറയൂ. ഒരു കല്യാണ പരിപാടിക്കൊക്കെ എല്ലാവരും വരും. അവരുമായിട്ട് നമ്മളൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. അവരുമായിട്ടൊന്നും പ്രശ്നമായിട്ട് പിരിഞ്ഞു പോയതൊന്നുമല്ല. പക്ഷേ റിസ്ക് കൂടി ആ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഒരു ഗാനമേളക്ക് പോയിട്ട് ആ പൈസ അവിടെ കിട്ടുമോ കിട്ടൂല എന്നുള്ളത് വലിയ റിസ്ക് അല്ലേ. വിളിച്ചാൽ അവരൊക്കെ വരൂ. ഞാനുമായിട്ട് അവർ പണിയിട്ടും തെറ്റിയിട്ടൊന്നുമില്ല. ഉത്തരവാദിത്തം കൂടുതൽ ഉണ്ടാവുമല്ലോ. അപ്പം അവർക്കൊക്കെ നല്ല പരിപാടിയുണ്ട് ഇപ്പോഴും. പൈസ കൂട്ടിയാലും ഇപ്പം എനിക്ക് ഈ കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ഒരു ശനി ഞായറും ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ കുട്ടി ഇതുവരെ കിട്ടിയില്ല. ഞാൻ ചിലപ്പോൾ വൈകുന്നേരം ക്യാൻസൽ ചെയ്യാൻ വിചാരിച്ചിരിക്കുക. ഒരൊറ്റ കുട്ടിനെ ഈ ശനി ഞായർ ഡേറ്റുകളില്ല. അത്ര കണ്ട് ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നൊക്കെ സമയമാണിപ്പോൾ. നന്നായിട്ട് പരിപാടികൾ, നന്നായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നല്ല പരിപാടിയുണ്ട്. കഴിഞ്ഞു ഞാൻ ജസ്റ്റ് നിങ്ങളെ പറ്റി ഒന്ന് റെഫറൻസ് ചെയ്യുന്ന സമയത്ത് ഒരു കോപ്പി അടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സാധനം കണ്ടിട്ടുണ്ട്, എൻ്റെ പാട്ട് ഇപ്പോൾ കോപ്പി അടിക്കുന്നു. അത് എൻ്റെ ഒന്ന് രണ്ട് വരികളൊക്കെ അവരെടുത്തിട്ട് ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു. അത് അവരം ആ പയ്യൻ വിളിച്ചിട്ട് അവൻ്റെ അറിവ് കണ്ടുകൊണ്ടായിരുന്നു. അവൻ എന്നെ വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞു. പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. സിനിമയിലൊക്കെ അല്ല, ചിത്രയിച്ച് പാടി ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഇനി വീണ്ടും നമ്മളെ കൊണ്ടുവരണ്ട. അപ്പൊ അത് വേണ്ട. കാരണം അവൻ മാപ്പൊക്കെ പറഞ്ഞു, പരസ്യമായിട്ട് എന്നെ മാപ്പ് പറഞ്ഞു. ഒരു വീഡിയോയിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു. ഇപ്പൊ ഒരു പയ്യനാ, വെറുതെ ഇപ്പം നമ്മളത് വീണ്ടും വീണ്ടും കൊത്തി നോക്കി വരണ്ടല്ലോ എന്നുള്ളവർക്ക്. വിവാദങ്ങളുടെ പിറകെ പോവാൻ, വിവാദങ്ങളായി പോവും പലപ്പോഴും. ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വിവാദങ്ങളാവും, വിവാദങ്ങളാവും. അപ്പൊ വിമർശനങ്ങളല്ലോ. ഞാനിപ്പോ എന്റെ ജീവിത പറഞ്ഞത്, ഞാൻ യഥാർത്ഥത്തിൽ വാമുക്ക വിളിച്ചു തന്ന റെക്കോർഡിംഗ് ആണ് അത്. ഞാൻ ആരെയും അന്ന് എനിക്ക് ധൈര്യമില്ല, ഇപ്പോഴാണ് എനിക്ക് ധൈര്യമുണ്ട്. അന്ന് എനിക്കങ്ങനെ ധൈര്യമല്ല. 81-82 കാലഘട്ടമല്ലേ, എത്ര വയസ്സുണ്ടാവും എനിക്ക്? 26-27 വയസ്സുണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ദാസേട്ടൻ്റെ പരിപാടിയൊക്കെ പിടിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരു
ധൈര്യമൊന്നും എനിക്ക് ആ സമയത്തില്ല. ഇനി ഒരു പാട്ട്, ഒരു പാട്ട് ഒന്ന് പാടാം. പാട്ട് പാടാനോ? ഞാൻ പാട്ട് പാടിയാൽ നന്നാവുമൊന്നുമില്ല. പാട്ട് പാടിയാലിപ്പോ വളരെ പാടാതെ ആയിട്ട് പാടാൻ കഴിയാതെ ഇപ്പോ ഒരാളാ ഞാൻ. എല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഞാൻ പാടണ്ടെന്ന് വിചാരിച്ചു. മോനൊക്കെ അന്നേ പാടുന്നു, മോനോട് പാടിയിട്ടില്ല. മക്കത്ത് നബി വന്ന് പിറന്നില്ലെങ്കിൽ മഷിരിക്കും മകരീബും ഇരുട്ടിലല്ലേ, മഹമൂദർ യാസീനെന്ന് ഉദിച്ചില്ലെങ്കിൽ മനുഷ്യ മനസ്സാകെ ഇബ്ലീസല്ലേ. മക്കത്ത് നബി വന്ന് പിറന്നില്ലെങ്കിൽ മഷിരിക്കും മകരീബും ഇരുട്ടിലല്ലേ, മഹമൂദർ യാസീനൊന്നും ഉദിച്ചില്ലെങ്കിൽ മനുഷ്യ മനസ്സാകെ ഇബ്ലീസല്ലേ. മക്കത്ത് നബി വന്ന് പിറന്നില്ലെങ്കിൽ. ഇതെഴുതാനൊരു പ്രത്യേക ഒരു കാരണമുണ്ട്. നബി എന്തായിരുന്നു എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന എഴുത്ത് ഇന്ന് തീരെയല്ല. നബി പൊന്നല്ലേ, നബി അമ്പിളിമാമനല്ലേ, നബി ചന്ദ്രികയല്ലേ, നബി പാലൊളിച്ച് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് നബി എന്തായിരുന്നു, നബി ചെയ്തത് എന്തായിരുന്നു എന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടെ. അപ്പം മുഹമ്മദ് നബി കണ്ടാൽ സലാം കൊണ്ട് മിണ്ടണം, ദൈവത്തിൻ്റെ രക്ഷ കൊടുക്കണം, പുഞ്ചിരിയിൽ പോലും ധർമ്മമുണ്ടെന്ന് പഠിപ്പിച്ച നബിയാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്ത വീട്ടിൽ പട്ടി നിൽക്കുമ്പോൾ വയറു വെച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിച്ചത്. ഇതൊന്നും പാട്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ, നബീൻ്റെ പാട്ട് വരുമ്പോൾ ഇങ്ങനത്തെ പാട്ടുകളാണ്, ഇങ്ങനത്തെ വിഷയങ്ങളാണ് ഞാൻ എടുത്ത്. യത്തീമിൻ്റെ പിന്നെ യത്തീം കുട്ടീൻ്റെ മുമ്പെന്ന് സ്വന്തം മക്കളെ താലോലിക്കരുതെന്ന് വരെ പറഞ്ഞ് നബിയാ. ആ ഒരു കൺസെപ്റ്റ് എടുത്തിട്ട് പാട്ടുണ്ടാക്കുന്നില്ലെന്ന് ആളുകളൊന്നും അതിൽ ഉള്ള. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എഴുതുന്നത്. പാട്ടെഴുത്തും ഗാനമേളയൊക്കെ എപ്പോഴും സജീവമായിട്ട് പടച്ചോൻ സഹായിച്ചിട്ടുണ്ട്. പടച്ചോൻ ഇപ്പോൾ സമയത്ത് നിർത്തുമെന്ന് പറഞ്ഞാൽ അതേ നിർത്തേണ്ടി വരും. പക്ഷെ ജനങ്ങൾ നിർത്താൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടിടത്തോളം കാലം പിന്നെ എഴുത്ത് നിർത്തേണ്ടി വരൂല. കാരണം 80 വയസ്സുവരെ ഒ എൻ വി കുറിപ്പ് എഴുതി, 82 വയസ്സുവരെ യൂസഫ് അലി കേച്ചേരി എഴുതി. വായുസുണ്ടെങ്കിലും ഓർമ്മശക്തി ഉണ്ടെങ്കിലും എഴുതാന്നുള്ള ധൈര്യമുണ്ട് ഇപ്പോഴും. ഓർമ്മശക്തി വാക്കുകളും മെമ്മറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 80-ാമത്തെ വയസ്സിലോ 78-ാമത്തെ വയസ്സിലോ മാറ്റമാണ് വാശിരാജി ഒക്കെ എഴുതിയത്, ഒ എൻ വി എഴുതിയത്, യൂസഫ് അലി. അപ്പോൾ എഴുത്തിന് പഴക്കമില്ല. പിന്നെ പുതിയ സാധനങ്ങൾ എഴുതിയാൽ മതി. പാട്ടുകാർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. പാട്ടുകാരിപ്പോൾ നിന്നിട്ടില്ലാന്ന് പറയുന്നില്ല. പിന്നെ നമ്മൾ ലതാ മങ്കേഷ്കർക്ക് 90 വയസ്സുവരെ നിന്നിട്ട് മടുപ്പില്ലാതെ. പക്ഷെ ചില ആളുകളെ പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് പാട്ടുകാരെ വെറുപ്പ് വരുന്നുണ്ട്. പാട്ടുകാരോടുള്ള വെറുപ്പല്ല, ആ ശബ്ദം കേട്ട് മടിത്തുക എന്നുള്ള പുതിയ ആളുകളെ പിന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാലും ലെജൻഡുകൾ നിൽക്കുന്നു. പഴയ ആൾക്കാർ അല്ല, ലെജൻഡ്സുകൾ ഇപ്പം കണ്ണൂർ ഷെരീഫ് അങ്ങനെ അവരൊക്കെ എപ്പോഴും നല്ലോണം നിന്ന് പോകുന്നുണ്ട്. അവർക്കൊന്നും ഒരു പരാജയം വന്നിട്ടൊന്നുമില്ല. തേടി പിടിച്ച് കാണുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ പിന്നെ പിന്നെ ആ ശബ്ദം നിലനിൽക്കണം, എന്നാലും നിൽക്കാൻ കഴിയുള്ളൂ. റയർ ശബ്ദങ്ങളാണ് നല്ല നല്ല ശബ്ദങ്ങൾ. എല്ലാ പാട്ടും വഴങ്ങിയും ചെയ്യല്ലോ, എല്ലാ പാട്ടും പാടുമല്ലോ. അത് വരുമ്പോൾ മഹാഭാഗ്യമാണ്. പക്ഷെ സിനിമയിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞിട്ടും ഇല്ല, ചാൻസും കിട്ടിയിട്ടില്ല. അത് മാപ്പിളപ്പാട്ടുകാരൻ പറഞ്ഞൊരു മുദ്ര കുത്തി കഴിഞ്ഞാൽ സിനിമാക്കാർ വിളിക്കൂല. ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമാക്കാർ വിളിക്കാതിരിക്കുന്നത് നല്ലത്. ഞാനൊക്കെ ആ സമയത്ത് എനിക്ക് സിനിമയിൽ കയറാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് സിനിമയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നെ തിരിഞ്ഞു നോക്കൂല ആള്. സിനിമ എന്ന ഔട്ടായാൽ കുമ്പളങ്ങ കിട്ടത് മൈരിയ, അങ്ങനെ വരും. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും നേരം തങ്ങളുടെ വിലപ്പെട്ട സമയം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വരുമ്പോ ഇവിടെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാപ്പുക്ക. അപ്പൊ അതിന്റെ ഇടയിലും നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ച ബാപ്പുക്കാർക്ക് എന്തായാലും വലിയ നന്ദി. അങ്ങനെയൊന്നുമില്ല, ഞാന് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. പിന്നെ
തലയിലെന്തോ വെച്ച് കെട്ടി എന്നുള്ള നിലക്ക് നടക്കുന്ന ആളല്ല ഞാൻ. ഭയങ്കര തിരക്കായിരുന്നു. തിരക്കുണ്ടായിന് ഒരു കാലഘട്ടം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റുഡിയോകളിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് ഓടിയ ഒരു കാലഘട്ടം ഉണ്ടായി. 85 മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് ഒരു റംസാൻ ആശംസകൾ നടന്നുകൊണ്ട് ഇനിയും എന്നെപ്പോലുള്ള പാട്ടുകാരെയും പാട്ടെഴുത്തുകാരെയും ഒക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും നടന്നുകൊണ്ട് നിർത്തുകയാണ്.